എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിവർത്തകനും നവോത്ഥാന നായകനുമായ ശ്രീ നാരായണ ഗുരുവിൻ്റെ 167 ജന്മദിനമാണ് നാളെ. അതോടനുബന്ധിച്ച് അദ്ദേഹത്തോടുള്ള സ്നേഹാർപ്പണവും ഒപ്പം ചതയം ദിനത്തെ വരവേൽക്കാനുമായി ഇന്ന് വൈകുന്നേരം, അതായത് സന്ധ്യാദീപം കൊടുത്തതിന് ശേഷം, ഞങ്ങളുടെ നാട്ടിൽ മെഴുകുതിരി കത്തിച്ച് വയ്ക്കാറുണ്ട്. അത് സന്ധ്യാദീപം കൊടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. സാധാരണ ഓണം കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളാണ് ആണെങ്കിൽ ഓണപ്പൂക്കളം ഇട്ടത് ഞങ്ങൾ വാരാറില്ല. പൂക്കളത്തോട് ചുറ്റും ആ മെഴുകുതിരി കൂടി കത്തിച്ച് വെക്കായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കുട്ടികളെല്ലാം ഉള്ളത് കൊണ്ട് പൂക്കളൊക്കെ അലങ്കോലായി, അപ്പോൾ അതൊക്കെ വാരിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മെഴുകുതിരി കത്തിക്കലും ഒക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്നേ ദിവസം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടുകാർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവവും അറിവും, ഒപ്പം അവരോട് കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷവും, അതൊക്കെ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കണം. നമുക്ക് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് സ്നേഹമായാലും എന്തായാലും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മൾ പറയാതെ അവർ ഓരോന്നും പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സന്ധ്യാദീപം കൊളുത്തിയതിന് ശേഷം മാത്രമേ മെഴുകുതിരി കത്തിക്കുള്ളൂ. അതിന് മുന്നേ എല്ലാം നമ്മളൊന്ന് ഇതേപോലെ ഒട്ടിച്ചു വയ്ക്കും. കാരണം വിളക്ക് കത്തിച്ച ശേഷം പെട്ടെന്ന് ഇതൊന്നും ഒട്ടിച്ച് തീരില്ലല്ലോ. അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ച് ശേഷം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം മെഴുകുതിരി ഓരോന്നായിട്ട് കത്തിക്കും. ഇപ്പോൾ ഏകദേശം എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിളക്ക് കത്തിച്ച് എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് തന്നെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് തുടങ്ങും. മക്കളൊക്കെ വിളക്ക് കത്തിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. കാരണം വിളക്ക് കത്തിച്ചാലാണല്ലോ മെഴുകുതിരി കത്തിക്കുക. അപ്പോൾ തീപ്പെട്ടിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ കത്തിച്ച് തുടങ്ങാൻ, പ്രാർത്ഥിക്കാനൊന്നും പുറത്തുനിന്ന് പ്രാർത്ഥിക്കാനൊന്നും ആർക്കും സമയമില്ല. അവരൊക്കെ കത്തിച്ച് തുടങ്ങുകയാണ്. മെഴുകുതിരി കത്തിക്കുന്നത് മാത്രമല്ല, പിറ്റേ ദിവസം രാവിലെ അടുത്തുള്ള മഠങ്ങൾ, ശ്രീനാരായണ ഗുരു മഠങ്ങളുണ്ട് ഒരുപാട് വീടിനടുത്തൊക്കെ, അവിടെയൊക്കെ പായസ വിതരണം ഉണ്ടാവും. അവിടെ പോയിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാത്രം കൊണ്ടുപോകുകയാണെങ്കിൽ പാത്രത്തിന് തരും. അങ്ങനെയായിരുന്നു ചെയ്തിട്ട് കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കൊറോണയായതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ലായിരിക്കും, ഇനി ശരിക്കും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരിയിൽ ശ്രീ ജഗന്നാഥ ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ അതിനോടനുബന്ധിച്ച് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മഠവുമുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അത് പ്രതിമയായാലും പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് പോലെയാക്കിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പോകുന്ന വഴിക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെഴുകുതിരി കത്തിക്കുന്ന ദിവസം പോകാറുണ്ടായിരുന്നു. ഇപ്പം ഇത് അതൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ദിവസത്തെക്കുറിച്ച് എനിക്കുള്ള ഓർമ്മകളും അനുഭവങ്ങളും. ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിക്കുന്നത് വഴി ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയൊരു ദിവസം നിങ്ങളെ കൂടി അറിയിക്കുകയായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.